അസ്സലാമു അലൈക്കും ഗൈസ്, നമുക്കിന്ന് ദാൽപൂരി ഉണ്ടാക്കുന്ന പഠിക്കാം. എന്നാൽ ദാൽപൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ്, കടലൊക്കെ പരിപ്പ്, ജീരകം, മസാലകൾ എല്ലാം കൂടിയിട്ട് പൊടിക്കുന്നതാണ് കൂട്ട്. പറഞ്ഞുതരാം, എല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ചെറിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, കരിഞ്ജീരകം, കായ്മുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇതെല്ലാം കൂടി. പിന്നെ കടലക്കപ്പരിപ്പ്, കടലക്കപ്പരിപ്പ് ചെങ്ങനെ വേവിച്ചെടുക്കും. ഒരൊറ്റ വിസിൽ, ഒന്നോ രണ്ടോ, അടിഞ്ഞു പോകാൻ പാടില്ല. ഇതിനെ നുറുക്കിയെടുക്കല, മിക്സിയിലിടും. മിക്സി ചട്ടിനെല്ലാം പിടിക്കുന്ന അതിലിട്ടിട്ട് പൊടിച്ചെടുക്കും. ഇതേപോലെ ഇതേപോലെ പൊടിച്ചെടുക്കും. അരിഞ്ഞു പോകണ്ട കേട്ടോ. എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കല. എന്നിട്ട് ഇതേപോലെ നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുമല്ലോ, ഓയിലൊഴിച്ചിട്ട് മൈദ മാത്രം എടുത്താൽ മതി കേട്ടോ. മൈദ കുഴച്ച് വെച്ച് 2 മണിക്കൂർ കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ മൈദയിൽ മൈദ ഉരുട്ടി അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. മൈദ ആണ് കേട്ടോ കുഴക്കേണ്ടത്. മൈദ ഉപ്പും ഓയിലും ഇട്ടിട്ട് കുറച്ച് നേരം കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ ഇതേപോലെ പരത്തിയെടുക്കാൻ, അതിന് പരത്തിയതിന് ശേഷം ഓയിൽ ചൂടായാൽ ഓയിലിട്ടിട്ട് പൊരിക്കും. അധികം ഫ്ലെയിം അധികം കൂട്ടി വെക്കണ്ട, ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ദാൽപൂരി. ചായക്കും കഴിക്കാം, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ലഞ്ചിൽ, ലഞ്ച് ബോക്സിൽ ഇടണമെങ്കിൽ അതും നല്ലതാ, അടിപൊളിയാ. മാഷാല്ലാ, നല്ല ടേസ്റ്റാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, ഉണ്ടാക്കി നോക്ക്. എളുപ്പ, കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കുട്ടികൾ കഴിച്ചോളും. കുട്ടികൾക്ക് പൊതുവെ